പീഡനങ്ങൾക്കെതിരെ ഒരു നിയമവും ഇല്ലാത്ത ഒരു രാജ്യമാണ് റഷ്യ. സ്വന്തം ഭാര്യയോ മക്കളെയോ തല്ലുന്നവർക്ക് പരമാവധി കിട്ടുന്ന ശിക്ഷ 2 രാജ്യത്തെ തടവ് മാത്രമാണ്. അങ്ങനെ ഒരു രാജ്യത്താണ് പിതാവിനെ ദാരുണമായി കൊലപ്പെടുത്തിയ 3 സഹോദരിമാരുടെ വാർത്ത ചർച്ചാ വിഷയമാകുന്നത്. ക്രിസ്റ്റീന, ഏഞ്ചലീന, മരിയ എന്നിവരാണ് ഈ സഹോദരിമാർ. കഴിഞ്ഞ വർഷം ജൂലൈ 27 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. മിഖായൽ ഖാജദുറിയാൻ എന്ന 57 തന്റെ 3 പെൺമക്കളെ പ്രത്യേകം വിളിച്ച് ശാസിച്ചു. ഫ്ളാറ്റ് അലങ്കോലപ്പെടുത്തിയതിനായിരുന്നു ശാസന. മാത്രമല്ല, പെൺകുട്ടികളുടെ മുഖത്തേക്ക് കുരുമുളക് സ്പ്രേയും അടിച്ചു. നിലവിളിച്ച് പുറത്തേക്കോടിയ പെൺമക്കൾ സ്വന്തം മുറികളിൽ ചെന്നിരുന്ന് കരഞ്ഞു. അച്ഛൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പെൺകുട്ടികൾ കത്തിയും ചുറ്റികയും കുരുമുളക് സ്പ്രേയും കൊണ്ട് മുറിയിലെത്തി ദാരുണമായി അച്ഛനെ കൊലപ്പെടുത്തി. കലിയടങ്ങും വരെ പെൺമക്കൾ 3 പേരും അച്ഛനെ ആക്രമിച്ചു. ഏകദേശം 30 പാടുകളാണ് മിഖായലിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. മരിച്ചെന്നുറപ്പിച്ചതോടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഇവർ കുറ്റം ഏറ്റു പറയുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി 3 പേരെയും കയ്യാമം വെച്ചു. സംഭവത്തിൽ അന്വേഷണം തുടങ്ങുകയും ചെയ്തു. അന്വേഷണത്തിൽ വെളിപ്പെട്ടത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പെൺമക്കൾ 3 പേരും പിതാവിൽ നിന്നും അനുഭവിച്ചത് ക്രൂര പീഡനങ്ങളായിരുന്നു. 4 ചുവരുകൾക്കുള്ളിൽ അനുഭവിച്ച നരകയാതന ഇവർ പോലീസിനോട് തുറന്നു പറഞ്ഞു. മിഖായലിന്റെ ലൈംഗിക അടിമകളായിരുന്നു ഈ പെൺമക്കൾ. സ്വന്തം ഫ്ളാറ്റിൽ നിന്നും ഭാര്യയെ അടിച്ചു പുറത്താക്കിയതിനു ശേഷമായിരുന്നു മിഖായൽ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചത്. നഗരത്തിലെ മയക്കുമരുന്ന് മാഫിയുടെ കണ്ണിയാണ് മിഖായൽ എന്നാണ് കൊലപാതകത്തിന് ശേഷം ഉയരുന്ന പ്രധാന ആക്ഷേപം. ഈ പെൺകുട്ടികൾ കുറ്റക്കാരല്ല, ഇരകളാണെന്നും ഇവരെ വെറുതെ വിടണമെന്നുമാണ് ഇപ്പോൾ റഷ്യയിൽ ഉയരുന്ന ആവശ്യങ്ങൾ. ഈ കേസിൽ 3 പേർക്കും കർശന ഉപാധികളോടെ കോടതിയിൽ നിന്നും ജാമ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ മാധ്യമങ്ങളെ കാണുന്നതിന് അവർക്ക് അനുവാദമില്ല. ഇവർ കൊലപാതകം കരുതിക്കൂട്ടി നടത്തിയതാണെന്നാണ് പ്രോസിക്യൂഷൻ വാദം. എന്നാൽ പ്രതിഭാഗം വാദിക്കുന്നത് ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ പാവം പെൺകുട്ടികൾ ചെയ്തു പോയതെന്നാണ്. സംശയരോഗിയായ ഭർത്താവ് മഴ എടുത്തെറിഞ്ഞ് കൈപ്പത്തികൾ രണ്ടും വെട്ടിക്കളഞ്ഞ മാർഗരീറ്റ ഗ്രിഷേവയുടെ കേസ് അത്ര പെട്ടെന്നൊന്നും രക്ഷക്കാർ മറക്കില്ല. ഗാർഹിക പീഡനങ്ങൾക്കെതിരെ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവരാനും ഇരകളെ രക്ഷിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താനും സാമൂഹ്യ മുറ്റേണ്ടകൾ നടക്കവേ ഈ കേസിന്റെ വിധി എന്താകുമെന്നാണ് റഷ്യ ഉറ്റുനോക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.